പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രനെ കുറിച്ചും കോസസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചും ഒക്കെയാണ് അല്ലേ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചാണ്. ഓക്കെ, ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ്. ഫസ്റ്റ് വൺ ഡിസ്ലെക്സിയ, ദാറ്റ് ഈസ് ഡിസബിലിറ്റി റിലേറ്റഡ് ടു റീഡിംഗ്, ആൻഡ് ഡിസ്ഗ്രാഫിയ, ദാറ്റ് ഈസ് ഡിസബിലിറ്റി റിലേറ്റഡ് ടു റൈറ്റിംഗ്, ആൻഡ് ഡിസ്കാൽക്കുലിയ, ദാറ്റ് ഈസ് അരിത്തമെറ്റിക് ഡിസബിലിറ്റി. ഈ ഒന്നിന് മൂന്ന് തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള റീഡിംഗ് ഡിസബിലിറ്റി അഥവാ ഡിസ്ലെക്സിയ എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡിസ്ലെക്സിയ എന്ന് നോക്കാം. റീഡിംഗ് ഡിസബിലിറ്റി അഥവാ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ, ചിൽഡ്രൻ വിത്ത് റീഡിംഗ് ഡിസബിലിറ്റി റെഫർ ടു എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഓഫ് ആവറേജ് ഓർ എബവ് ആവറേജ് ഇൻ്റലിജൻസ് ഹൂ ഡെസ്പൈറ്റ് ആഡിക്വേറ്റ് സ്കൂൾ അറ്റൻഡൻസ് ആൻഡ് ടീച്ചിങ് കനോട്ട് റീഡ് പ്രോപ്പർലി. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് റീഡിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ റീഡിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ആരെയാണ് നമ്മൾ റീഡിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്? എന്താണ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഹാവ് എബവ് ആവറേജ് ഇൻ്റലിജൻസ് ഓർ ആവറേജ് ഇൻ്റലിജൻസ് ഹൂ ഡെസ്പൈറ്റ് ഓഫ് ആഡിക്വേറ്റ് സ്കൂൾ അറ്റൻഡൻസ് ആൻഡ് ടീച്ചിങ് കനോട്ട് റീഡ് പ്രോപ്പർലി. ആവറേജോ അല്ലെങ്കിൽ എബോ ആവറേജോ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾ, അവർക്ക് അഡിക്വേറ്റ് സ്കൂൾ അറ്റൻഡൻസും ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഇനഫ് ടീച്ചിങ്ങും കിട്ടുന്നുണ്ട്. പക്ഷേ ദ കനോട്ട് റീഡ് പ്രോപ്പർലി, അവർക്ക് പ്രോപ്പർലി റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് നല്ല കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ റീഡിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെന്ന് നമ്മൾ പറയുന്നത്, ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആവറേജോ എബോ ആവറേജോ ആയിരിക്കാം. പക്ഷേ ഈവൺ അവർ സ്കൂളിൽ റെഗുലറായി വരുന്ന കുട്ടികളായിരിക്കാം, അവർക്ക് ടീച്ചിങ് കിട്ടുന്ന കുട്ടികളായിരിക്കാം, അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് ശരിയായി വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് കാണിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ റീഡിംഗ് ഡിസബിലിറ്റീസുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ. അടുത്തത് കോസസ് ഓഫ് ഡിസ്ലെക്സിയ, എന്തൊക്കെയാണ് ഡിസ്ലെക്സിയയ്ക്ക് കാരണമാകുന്നത്, ഈ റീഡിംഗ് ഡിസബിലിറ്റിക്ക് കാരണമാകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വിഷ്വൽ സ്പേഷ്യൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻഡിവിജ്വൽസ് വിത്ത് വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ് ഡെഫിസിറ്റ് സ്ട്രഗിൾ ടു ഓർഗനൈസ് വിഷ്വൽ ഇൻഫോർമേഷൻ ടു മീനിങ് ഫുൾ പാറ്റേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദീസ് പാറ്റേൺ മൈറ്റ് ചേഞ്ച് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മാനിപ്പുലേറ്റഡ് സച്ച് ആസ് ടേൺഡ് ഓർ ഷിഫ്റ്റഡ്. വിഷ്വൽ സ്പേഷ്യൽ ഡെഫിസിറ്റ് ഉള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ്, ദേ സ്ട്രഗിൾ ടു ഓർഗനൈസ് വിഷ്വൽ ഇൻഫർമേഷൻ ഇൻ ടു മീനിങ് ഫുൾ പാറ്റേൺസ്. അവർക്ക് വിഷ്വലി കാണുന്ന ഒരു കാര്യത്തിനെ മീനിങ് ഫുള്ളി അതിനെ അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് അതിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ആ വിഷ്വലി കാണപ്പെടുന്ന ആ ഒരു വസ്തുവിനെ എന്തെങ്കിലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനിട്ട് ഒന്ന് അതിൻ്റെ പൊസിഷൻ മാറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിലും, അപ്പോൾ അവൻ അതിൻ്റെ മീനിങ്ങിന് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേണിന് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചൊന്നും അവർക്ക് ഒരു ധാരണയുണ്ടാവില്ല. അത്തരത്തിലുള്ള ഇൻഫോർമേഷൻ പ്രോസസ്സിങ് അവരിൽ കുറവായിരിക്കും. അതാണ് വിഷ്വൽ സ്പേഷ്യൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ വിഷ്വലി കാണുന്ന ഒരു കാര്യത്തിൻ്റെ ആ ഒരു എന്ത് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കാണുന്നത് അതിനെ ഒരു മീനിങ് ഫുള്ളി അതിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻസ് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന ആ ഒരു അവസ്ഥയാണ് വിഷ്വൽ സ്പേഷ്യൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിഷ്വൽ സ്പേഷ്യൽ ഡെഫിസിറ്റ് ഉള്ള ആളുകൾക്ക് ഡിസ്ലെക്സിയ ഉണ്ടാകാൻ കാരണമാകും. അടുത്തത് രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് ഡിലേഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ കപ്പാസിറ്റി ടു എംപ്ലോയ് ആൻഡ് സസ്റ്റെയിൻ സെലക്റ്റീവ് അറ്റൻഷൻ. എന്താണ്, നമ്മൾക്ക് ഒരു കാര്യത്തിൽ അറ്റൻഷൻ അറ്റൻറ്റീവായിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ആ കപ്പാസിറ്റിയുടെ ഡെവലപ്മെൻറ്റ് ഡിലേ ആവുക, അതാണ് ഡിലേഡ് ഡെവലപ്മെൻറ്റ് ദ കപ്പാസിറ്റി ടു എംപ്ലോയ് ആൻഡ് സസ്റ്റെയിൻ സെലക്റ്റീവ് അറ്റൻഷൻ. നമ്മൾക്കൊരു കാര്യം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിനോട് അറ്റൻറ്റീവായിരിക്കണം അല്ലേ.
നമ്മളാ കാര്യം എന്താണ് എന്ന് നമ്മൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഡിലേഡ് ഡെവലപ്മെൻ്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള സെലക്റ്റീവ് അറ്റൻഷൻ ഇവർക്ക് ഉണ്ടാകുന്ന വെച്ചാൽ കറക്റ്റായിട്ട് അവർക്ക് അങ്ങനെ സെലക്റ്റീവ് അറ്റൻഷൻ ഉണ്ടാകാത്ത വ്യക്തികളായിരിക്കും. അപ്പോൾ അത്തരത്തിൽ സെലക്റ്റീവ് അറ്റൻഷന് കഴിയാതെ വരുമ്പോഴും അത് ഡിസ്ലെക്സിയയ്ക്ക് കാരണമാകും. ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ അതും ഡിസ്ലെക്സിയയ്ക്ക് കാരണമാകാം. അടുത്തൊരു കോസ് പറയുന്നത് ഇൻആഡിക്വേറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. എന്താണ്, വേർഡ് മീനിങ് സെൻറ്റൻസ് സ്ട്രക്ചർ വൊക്കാബുലറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ അവർക്ക് ആഡിക്വേറ്റായിട്ട് മനസ്സിലായിട്ടില്ല വെച്ചെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ അതും ഡിസ്ലെക്സിയയ്ക്ക് കാരണമാകും. ഇൻആഡിക്വേറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ അഭാവം എന്തിന് കാരണമാകും? ഡിസ്ലെക്സിയയ്ക്ക് കാരണമാകും. വെച്ചെങ്കിൽ നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ വ്യക്തമായി അവർക്കത് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, അതുപോലെ എന്താ ഓരോ അക്ഷരങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിലൊക്കെ അവർക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കുറച്ച് പിറകിലായിരിക്കും അല്ലേ. അങ്ങനെ ഇൻആഡിക്വേറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും എന്തിന് കാരണമാകാം? ഡിസ്ലെക്സിയയ്ക്ക് കാരണമാകാം. അടുത്തത് പറയുന്നത് മെച്ചുറേഷൻ ഡിലേ. എന്താണ്, അവർ പ്രായത്തിനനുസരിച്ചിട്ടുള്ള മെച്ചുറേഷൻ ഇല്ലാതെ വരുമ്പോഴും ഇത്തരത്തിലുള്ള റീഡിങ് ഡിസബിലിറ്റീസ് അവർ കാണിക്കുക, ഡിസ്ലെക്സിയ അവർ കാണിക്കാറുണ്ട്. അതാണ് മെച്ചുറേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഡെവലപ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് ഒരു വയസ്സായ കുട്ടി അല്ലെങ്കിൽ 2 വയസ്സായ കുട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ ഡെവലപ്മെൻറ്റൽ ടാസ്കുകളുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും അവരിൽ അറ്റൈൻ ചെയ്തിട്ടില്ല എങ്കിൽ, ആ ഒരു വയസ്സുള്ള കുട്ടി ആ വയസ്സിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻ്റ് അയാൾക്ക് സംഭവിച്ചിട്ടില്ല വെച്ചെങ്കിൽ അത് മെച്ചുറേഷൻ ഡിലേ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള മെച്ചുറേഷൻ ഡിലേ ഒക്കെ വരുമ്പോഴും ഇത്തരത്തിലുള്ള റീഡിങ് പ്രോബ്ലംസ് കുട്ടികളിൽ കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഒന്നാണ് വിഷ്വൽ ഓഡിറ്ററി ആൻഡ് വിഷ്വൽ മെമ്മറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. വിഷ്വൽ ഓഡിറ്ററി മീൻസ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ആർ ദ പ്രോസസ്സ് ഓഫ് റെക്കഗ്നൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഇൻഫോർമേഷൻ ടേക്കൺ ത്രൂ ദ സെൻസസ് ഓഫ് സൈറ്റ് ആൻഡ് സൗണ്ട്. എന്ന് വെച്ചെങ്കിൽ എന്താണ് വിഷ്വൽ ഓഡിറ്ററി എന്ന് പറയുമ്പോൾ, നമ്മൾ വിഷ്വൽ ഓർഗൻസിലൂടെ അതുപോലെ തന്നെ ഓഡിറ്ററി ഓർഗൻസിലൂടെയും നമ്മൾ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് അക്യുർ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്ത് അത് മീനിങ്ഫുള്ളി ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിൽ വരുന്ന ഡെഫിസിറ്റ്, അതാണ് വിഷ്വൽ ഓഡിറ്ററി എന്ന് പറയുന്നത്. വിഷ്വൽ മെമ്മറി എന്ന് വെച്ചാൽ ഡെഫിസിറ്റ് ഇൻ ആക്സസ് ടു സ്റ്റോർഡ് വിഷ്വൽ മെറ്റീരിയൽ ആൻഡ് നോട്ട് ബൈ എ ഇമ്പയർഡ് എബിലിറ്റി ടു എൻകോഡ് ഓർ റിട്രീവ് ന്യൂ ഇൻഫോർമേഷൻ എന്നാണ്. നമ്മൾ വിഷ്വലി ഒരു കാര്യം കണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആ കാര്യത്തിലേക്ക് നമുക്ക് അസസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു ഡെഫിസിറ്റ്. അപ്പോൾ ഈ വിഷ്വലി ഓഡിറ്ററിയും അത് വിഷ്വൽ ഓഡിറ്ററിയും അതുപോലെ തന്നെ വിഷ്വൽ മെമ്മറി ഡെഫിസിറ്റ് മൂലവും എന്തുണ്ടാവാം? റീഡിങ് ഡിസബിലിറ്റി ഉണ്ടാകാം, റീഡിങ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ലെക്സിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിസ്ലെക്സിയെ കുറിച്ചാണ്. അത് കുറേ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് നമ്മൾ പ്രൈമറി ഡിസ്ലെക്സിയ എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇറ്റ് ഈസ് എ ജെനറ്റിക് ഫോം. പ്രൈമറി ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഇൻബോണായ അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് പ്രൈമറി ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് സാധാരണഗതിയിൽ നമ്മൾ കാണപ്പെടുന്ന കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു റീഡിങ് ഡിസബിലിറ്റിയാണ് പ്രൈമറി ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ലെക്സിയ ഇൻ ദിസ് ഗ്രൂപ്പ് എക്സ്പീരിയൻസ് പ്രോബ്ലം വിത്ത് ലെറ്റർ ആൻഡ് നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ, സ്പെല്ലിംഗ്, റീഡിംഗ്, അരിത്മെറ്റിക് മെഷർമെൻറ്റ്, ടൈം, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അതർ സ്കിൽ സെറ്റ്സ് ദാറ്റ് ആർ നോർമലി പെർഫോംഡ് ബൈ ദി ലെഫ്റ്റ് ഹെമിസ്ഫിയർ. എന്താണ് ഈ പ്രൈമറി ഡിസ്ലെക്സിയ എന്ന് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളിൽ നമ്മൾ സാധാരണഗതിയിൽ കാണപ്പെടുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ, ലെറ്റർ അല്ലെങ്കിൽ നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ അവർക്കതുമായി റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ടായിരിക്കും. അതുപോലെ സ്പെല്ലിംഗ്, റീഡിങ്, അരിത്തമെറ്റിക് മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആയിരിക്കും ഇത്തരത്തിലുള്ള പ്രൈമറി ഡിസ്ലെക്സിയ ഉള്ള ആളുകളിൽ കാണപ്പെടുന്നത്. ദിസ് ഡിസ്ലെക്സിയ ആർ റൈറ്റ് ബ്രെയിൻ ഡോമിനൻറ്റ് തിങ്കേഴ്സ്. അപ്പോൾ ലെഫ്റ്റ് ഹെമിസ്ഫിയറുമായി ബന്ധപ്പെട്ട നമുക്ക് ബ്രെയിനിന് രണ്ട് ലെഫ്റ്റും റൈറ്റ് ഹെമിസ്ഫിയർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ.
അതിലെ ലെഫ്റ്റ് ഹെമിസ്ഫിയറുമായി ബന്ധപ്പെട്ട് പെർഫോം ചെയ്യുന്ന സ്കിൽസിനായിരിക്കും ഇവർക്ക് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെ പ്രൈമറി ഡിസ്ലെക്സിയ എന്ന് പറയുന്ന പ്രോബ്ലമുള്ള ആളുകൾ റൈറ്റ് ബ്രെയിൻ ഡൊമിനൻ്റ് തിങ്കേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ബ്രെയിൻ ആയിരിക്കും അവരുടെ ലെഫ്റ്റിനേക്കാൾ കൂടുതൽ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ആളുകൾ റൈറ്റ് ബ്രെയിൻ ഡൊമിനൻ്റ് തിങ്കേഴ്സ് ആയിരിക്കും. അതാണ് നമ്മൾ പ്രൈമറി ഡിസ്ലെക്സിയ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് സെക്കൻഡറി ഡിസ്ലെക്സിയ. പ്രൈമറി ഡിസ്ലെക്സിയ കഴിഞ്ഞു, അടുത്ത ടൈപ്പാണ് സെക്കൻഡറി ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡെവലപ്മെൻ്റൽ ഡിസ്ലെക്സിയ ഓർ സെക്കൻഡറി ഡിസ്ലെക്സിയ. സെക്കൻഡറി ഡിസ്ലെക്സിയ എന്നറിയപ്പെടുന്ന പേരാണ് ഡെവലപ്മെൻ്റൽ ഡിസ്ലെക്സിയ. അപ്പോൾ ആ വാക്ക് നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാവും അല്ലേ, എന്താണ് ഡെവലപ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം അല്ലേ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പ്രോബ്ലം വിത്ത് എ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇൻ ഫീറ്റസ്. എന്താണ് ഫീറ്റസിൽ ഉണ്ടാകുന്ന ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലം മൂലമുണ്ടാകുന്ന ഒരു റീഡിങ് ഡിസബിലിറ്റിയാണ് സെക്കൻഡറി ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ദാറ്റ് കോസസ് ഇമ്പയർഡ് ന്യൂറോളജിക്കൽ എബിലിറ്റി ഇൻ ദ വേർഡ് റെക്കഗ്നീഷൻ ആൻഡ് സ്പെല്ലിംഗ്. അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇമ്പയർഡ്, ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തിനെ കുറയ്ക്കും, എന്ത് എബിലിറ്റിനെയാണ് കുറയ്ക്കുന്നത്? ഇമ്പയർഡ് ന്യൂറോളജിക്കൽ എബിലിറ്റി ഇൻ ദ വേർഡ് റെക്കഗ്നീഷൻ ആൻഡ് സ്പെല്ലിംഗ്. നമ്മൾ വേർഡ് റെക്കഗ്നീഷൻ്റെ സ്പെല്ലിങ്ങിലുള്ള ന്യൂറോളജിക്കൽ എബിലിറ്റിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പ്രോബ്ലം വിത്ത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇൻ ഫീറ്റസ്. ഫീറ്റസിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രോബ്ലം അത് വേർഡ് റെക്കഗ്നീഷൻ അതുപോലെ തന്നെ സ്പെല്ലിങ്ങിനെയും ഉള്ള ന്യൂറോളജിക്കൽ എബിലിറ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ദീസ് ചിൽഡ്രൻ ജനറലി റെസ്പോണ്ട് വെൽ ടു ഫോണിക്സ് ആൻഡ് ആർ ഫെൽ ടു ബി കോസ്ഡ് ബൈ നോ ഹോർമോണൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ദി ഏർലി സ്റ്റേജ് ഓഫ് ഫീറ്റൽ ഡെവലപ്മെൻറ്റ്. എന്ന് വെച്ചെങ്കിൽ ഇവർ എങ്ങനെയാവെന്ന് വെച്ചെങ്കിൽ ഫോണിക്സിനോട് അവർ നല്ല രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവർ വേർഡ് റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്പെല്ലിംഗ് എന്നിലൊക്കെ ആയിരിക്കും ഇവർക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്. ഡെവലപ്മെൻറ്റൽ ഡിസ്ലെക്സിയ ഡെമിഷ്യസ് ആസ്തി ചൈൽഡ് മെച്ചൂസ്. പിന്നെ വേറെ ഒരു ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ കുട്ടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഈ ഒരു റീഡിങ് ഡിസബിലിറ്റിയിൽ കുട്ടിക്ക് മാറ്റം സംഭവിക്കും. കാരണം അവർക്ക് നോർമൽ രീതിയിലുള്ള ഹോർമോണൽ ഡെവലപ്മെൻറ്റൊക്കെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ആ ഒരു ഏർലി സ്റ്റേജിലായിരിക്കും ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച്, അവർ വളരുന്നതിനനുസരിച്ച് ഈ ഒരു റീഡിങ് ഡിസബിലിറ്റീസിൽ അവർക്ക് മാറ്റം വരും. സെക്കൻഡറി ഡിസ്ലെക്സിയയിൽ അവർക്ക് മാറ്റം വരും. ഡെവലപ്മെൻറ്റൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ഇതിന് കാരണമാകുന്നത് കൊണ്ടാണ് ഡെവലപ്മെൻറ്റൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ട്രോമ ഡിസ്ലെക്സിയ. ട്രോമ ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സീരിയസ് ഇൽനെസ് ഓർ ബ്രെയിൻ ഇഞ്ചുറി. നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖത്തിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് നമ്മൾക്കുണ്ടാകുന്ന റീഡിങ് ഡിസബിലിറ്റിനെയാണ് നമ്മൾ ട്രോമ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ലെക്സിക് സിംപ്റ്റംസ് ക്യാൻ ഡെവലപ്പ് ഡ്യൂ ടു ഡാമേജ് ടു ദ ഹിയറിങ് ഫ്രം കണ്ടിന്യൂസ് ഫ്ലൂ, കോൾഡ് ഓർ ഇയർ ഇൻഫെക്ഷൻ ഇൻ യങ് ചിൽഡ്രൻ. എന്താണ്, ചില കുട്ടികൾക്ക് ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലൂ അല്ലെങ്കിൽ കോൾഡ്, ഇയർ ഇൻഫെക്ഷൻ ഇതൊക്കെ വരാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ട്രോമ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇയർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫ്ലൂ, കോൾഡ് ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ദ ചിൽഡ്രൻ കനോട്ട് ഹിയർ സൗണ്ട് ഇൻ വേർഡ്സ് ഓർ ഫോണീംസ് ഈ സോ ദേ ഹാവ് എ ഡിഫിക്കൾട്ട് ടൈം വിത്ത് സൗണ്ടിങ് വേർഡ്സ് ഔട്ട് സ്പെല്ലിങ് ആൻഡ് ലേണിംഗ് ടു റീഡ്. എന്താണ്, എങ്ങനെയാണ് ഒരു വാക്കിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് സ്പെല്ലിങ് എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരാൾ റീഡ് ചെയ്യുന്നത് കേൾക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഉണ്ടാകുന്ന റീഡിങ് ഡിസബിലിറ്റിനെയാണ് ട്രോമ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഓൾഡ് ചിൽഡ്രൻ ഓർ അഡൾട്ട് ഡെവലപ്സ് ട്രോമ ഡിസ്ലെക്സിയ ഫ്രം ബ്രെയിൻ ഡിസീസ് ഓർ ഇൽനെസ് ദാറ്റ് അഫക്റ്റ് ദർ എബിലിറ്റി ടു കോംപ്രിഹെൻഡ് ലാംഗ്വേജ്. കുറച്ച് വലിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അഡൾട്ടിലൊക്കെ ആണെങ്കിൽ
എന്തുണ്ടാവും ഈ ബ്രെയിൻ പ്രോബ്ലം മൂലം ബ്രെയിൻ ഡിസീസ് മൂലം അല്ലെങ്കിൽ ഇൽനെസ് മൂലമൊക്കെ അവരുടെ ലാംഗ്വേജ് കോംപ്രഹെൻഷനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പം നമ്മൾ ആലോചിക്കേണ്ട പ്രത്യേക കാര്യം എന്താണ്, ദീസ് പീപ്പിൾ യൂഷ്വലി കുഡ് റീഡ് സ്പെൽ ആൻഡ് റൈറ്റ് പ്രിയർ ടു ട്രോമ. ഈ ട്രോമ ഉണ്ടാകുന്നതിന് മുൻപ് ഒരുപക്ഷെ അവർക്ക് നല്ല രീതിയിൽ വായിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ പ്രശ്നം വരുമ്പോൾ അവരുടെ കോംപ്രഹെൻഷൻ്റെ എബിലിറ്റീനെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള അസുഖം വരികയും ബ്രെയിൻ ഡാമേജ് വന്നാലും എന്തിലേക്ക് നയിക്കാം, റീഡിങ് ഡിസബിലിറ്റിക്ക് അല്ലെങ്കിൽ അടുത്തത് സബ് കാറ്റഗറീസ് ഓഫ് ഡിസ്ലെക്സിയാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ലെക്സിയെ തന്നെ അതിന് ഡിഫറെൻറ്റ് ബേസിസിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് കോസ് ബിഹൈൻഡ്, അതിന് കാരണമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റൽ ഡിസ്ലെക്സിയ എന്നും അതുപോലെ തന്നെ അക്വയേർഡ് ഡിസ്ലെക്സിയ എന്നും. ഓക്കെ, ഡെവലപ്മെൻറ്റൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജനറ്റിക് ഫോം ഓഫ് ഡിസ്ലെക്സിയ. ഇറ്റ് ഈസ് എ ഹെറിഡിറ്ററി ഡെഫിസിറ്റ് സെലക്റ്റീവ്ലി അഫക്റ്റിംഗ് ദ വിഷ്വൽ പ്രോസസ്സിങ് ഓഫ് വേർഡ്സ് ബട്ട് ലിവിങ് ഓറൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് സ്കിൽസ് ഇൻടാക്ട് എന്നാണ്. അതൊരു ഹെറിഡിറ്ററി ഡെഫിസിറ്റാണ്. അത് എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? വിഷ്വൽ പ്രോസസ്സിങ് ഓഫ് വേർഡ്സിന്, വേർഡ്സിൻ്റെ വിഷ്വൽ പ്രോസസ്സിങ്ങിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ബട്ട് ലിവിങ് ഓറൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് സ്കിൽസ് ഇൻടാക്ട്, അതിൻ്റെ ഓറൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് സ്കിൽസിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നോർമൽ പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഈ വിഷ്വൽ പ്രോസസ്സിങ് ഓഫ് വേർഡ്സിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അക്യൂർഡ് ഡിസ്ലെക്സിയ. ഇത് ഉണ്ടാകുന്നത് ബ്രെയിൻ അല്ലെങ്കിൽ ട്രോമ, ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ബ്രെയിൻ ട്രോമ മൂലം ഉണ്ടാകുന്ന ഒരു റീഡിങ് ഡിസബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ഡെവലപ്പ് ഡ്യൂ ടു ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ആൻഡ് സ്ട്രോക്ക് ഈസ് കോൾഡ് അക്യൂർഡ് ഡിസ്ലെക്സിയ. സ്ട്രോക്കിൻ്റെ അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറിയുടെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന റീഡിങ് ഡിസബിലിറ്റീനെയാണ് നമ്മൾ അക്യൂർഡ് ഡിസ്ലെക്സിയ എന്ന പേരിൽ വിളിക്കുന്നത്. ആൻഡ് അടുത്ത കാറ്റഗറിയാണ് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് റീഡിങ് ഡിസബിലിറ്റി. റീഡിങ് ഡിസബിലിറ്റി, റീഡിങ് എബിലിറ്റീൻ്റെ ബേസിൽ ഇവയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സർഫസ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. സർഫസ് ഡിസ്ലെക്സിയ ഉള്ള ആളുകളുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ കനോട്ട് റെക്കഗ്നൈസ് വേർഡ് ആസ് എ ഹോൾ ഡ്യൂ ടു ദ ഡാമേജ് ഓഫ് ദി ലെഫ്റ്റ് പാരിറ്റലോ ടെമ്പോറലോ. നമ്മുടെ പാരിറ്റൽ അല്ലെങ്കിൽ ടെമ്പോറൽ ലോബിൻ്റെ ഡാമേജ് കാരണം ഒരു വേർഡിനെ ഹോളായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ, ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. അത്തരത്തിലുള്ള ഡിസ്ലെക്സിയെ നമ്മൾ സർഫേസ് ഡിസ്ലെക്സിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഫോണോളജിക്കൽ ഡിസ്ലെക്സിയ. ഈസ് എക്സ്ട്രീം ഡിഫിക്കൽട്ടി ഇൻ റീഡിങ്, ദാറ്റ് ഈസ് റിസൾട്ട് ഓഫ് ഫോണോളജിക്കൽ എംപവർമെൻറ്റ് മീനിങ് ദ എബിലിറ്റി ടു മാനിപ്പുലേറ്റ് ദ ബേസിക് സൗണ്ട് ഓഫ് ലാംഗ്വേജ്. എന്നാൽ അവർക്ക് ഈ വായിക്കുക എന്നതിൽ വളരെ ബുദ്ധിമുട്ടായി, വായിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന തരത്തിലുള്ള റീഡിങ് പ്രോബ്ലംസ് ഉള്ളവരെയാണ് നമ്മൾ ഫോണോളജിക്കൽ ഡിസ്ലെക്സിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും, ഫോണോളജിക്കൽ ഇമ്പയർമെൻ്റ് ആയിരിക്കും അവർക്കത് വായിക്കാൻ, പിന്നെ അതുപോലെ തന്നെ സൗണ്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള അവർ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടായിരിക്കും, സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് പ്രൊനൗൺസ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല. വായന എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക്. അടുത്തത് ഡയറക്ഷണൽ ഡിസ്ലെക്സിയ എന്താണ്. ഇറ്റ് ഈസ് എക്സ്ട്രീം ഡിഫിക്കൾട്ടി ഡിസ്റ്റിംഗ്വിഷിംഗ് റൈറ്റ് ഫ്രം ലെഫ്റ്റ് ആൻഡ് ഫോളോയിങ് എ സീക്വൻസ് ഓഫ് ഡയറക്ഷൻ ഓർ റീട്രേസിങ് എ പാത്ത്. അവർക്കൊരു അതിൽ തന്നെ ഉണ്ട് ഡയറക്ഷണൽ ഡിസ്ലെക്സിയ എന്ന് അല്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ്ട്രീം ഡിഫിക്കൾട്ടി ഡിസ്റ്റിംഗ്വിഷ്. ഇപ്പോൾ നമ്മൾ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഫോളോ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത്തരം ഡയറക്ഷന് ഫോളോ ചെയ്യാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനെയാണ് അത്തരത്തിലുള്ള റീഡിങ് ഡിസബിലിറ്റീസ് ഉള്ളവരെയാണ് നമ്മൾ ഡയറക്ഷൻ ഡിസ്ലെക്സിയൻസ് എന്ന് പറയുന്നത്. എക്സ്ട്രീം ഡിഫിക്കൾട്ടി ഡിസ്റ്റിംഗ്വിഷിംഗ് റൈറ്റ് ഫ്രം ലെഫ്റ്റ് ആൻഡ് ഫോളോയിങ് എ സീക്വൻസ് ഓർ ഡയറക്ഷൻസ് ഓർ റീട്രേസിങ് എ പാത്ത്. അത്തരത്തിലുള്ള റീഡിങ് പ്രോബ്ലംസ് ഉള്ളവരെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡിസ്ലെക്സിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ദ റീഡിങ് ഡയഗ്നോസിസ്. അപ്പോൾ റീഡിങ്ങിൻ്റെ ബേസിസിൽ അവർ നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് വിഷ്വൽ ഡിസ്ലെക്സിയ എന്നാണ് പറയുന്നത്. വിഷ്വൽ ഡിസ്ലെക്സിയൻസ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഹാവിങ് വിഷ്വൽ ഡിസ്ലെക്സിയ ഫീൽ ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസ്ലേറ്റിംഗ് റിട്ടേൺ ലെറ്റേഴ്സ്
into sounds. They are confused by letters with similar configurations. എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്ന വാക്കുകളെ സൗണ്ട്സ് ആയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. സെയിം പോലെ ഇപ്പോൾ ഐ ജെ അല്ലെങ്കിൽ എച്ച് എൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷ് ചെയ്യാനും അവർക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ഇപ്പോൾ ബെഡ് ബാഡ് ഫാൻ ഫൺ എന്നൊക്കെ എഴുതുമ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വിഷ്വൽ ഡിസ്ലെക്സിയൻസ് എന്തായിരിക്കും അവർക്ക്? ഈ ദേ ഹാവ് ഡിഫിക്കൾട്ടി ഇൻ ട്രാൻസ്ലേറ്റിംഗ് റിട്ടൺ ലെറ്റേഴ്സ് ടു സൗണ്ട്. റിട്ടൺ ലെറ്റേഴ്സിനെ സൗണ്ടിലേക്ക് പറയാതെ ഏതാണ് എന്ന് പറയാൻ അവർക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. ഒരുപോലെയുള്ള ഏകദേശം സിമിലർ കോൺഫിഗറേഷൻസ് ഉള്ള ലെറ്റേഴ്സിനൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യത. അത്തരത്തിലുള്ള റീഡിംഗ് ഡിസബിലിറ്റിനെ നമ്മൾ വിഷ്വൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അടുത്തത് ഓഡിറ്ററി ഡിസ്ലെക്സിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ദേ ഫീൽ ഡിഫിക്കൾട്ടി ഇൻ ഗ്രാസ്പിങ് ദി മീനിങ്സ് ഓഫ് സൗണ്ട്. സൗണ്ട് ഒരു അതിൻ്റെ സൗണ്ടിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ഓഡിറ്ററി ഡിസ്ലെക്സിയൻസ്. ഹാവ് ഓഡിറ്ററി ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ അവർക്ക് രണ്ടെണ്ണത്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെ ദേ കനോട്ട് ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ എം ആൻഡ് എൻ, മാൻ മാറ്റ് ബാഗ് ബാഗ്. ഇപ്പോൾ നമ്മൾ ഓരോ വാക്കിപ്പോൾ എം എൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് എം ആണ് അല്ലെങ്കിൽ എൻ ആണ് എന്ന് നോർമൽ കേസിലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവർക്കത് ഡിസ്റ്റിങ്ഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അത് കേൾക്കുന്ന സമയത്ത്. വിഷ്വലിൽ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതുന്ന വാക്കുകൾ ഐ ജെ എന്നൊക്കെ എഴുതുമ്പോൾ അത് കൺഫ്യൂസിങ് ആയി പോകുന്നത്, ഇത് ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ കൺഫ്യൂസിങ് ആയി പോകുന്നതിനെയാണ് നമ്മൾ അവർക്ക് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റാതെ പോകുന്നോ അത്തരത്തിലുള്ള പ്രോബ്ലം ഉള്ളവരെയാണ് നമ്മൾ ഓഡിറ്ററി ഡിസ്ലെക്സിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡയഗ്നോസ് ദിസ് ടൈപ്പ് ഓഫ് റീഡിങ് ഡിസബിലിറ്റീസ്. അല്ലെ, നമുക്ക് അതിനൊരു ഒരു കറക്റ്റ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടെക്നിക്ക് വെച്ചിട്ടൊന്നും നമുക്ക് അങ്ങനെ അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സെവറൽ ജനറൽ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ലൈക്ക് ക്ലാസ് റൂം ഒബ്സർവേഷൻ, അക്കാദമിക് ആൻഡ് ഫാമിലി ഹിസ്റ്ററി, ഇൻഫർമേഷൻ കോഗ്നിറ്റീവ് പ്രോസസ്സിങ്, പിന്നെ ടെസ്റ്റ് ഓഫ് സ്പെസിഫിക് ലാംഗ്വേജ് സ്കിൽസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ലെവൽ ഓഫ് ഫങ്ഷൻ ബേസിക് സ്കിൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ശരിക്കും ഡയഗ്നോസിങ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വീഡിയോ വളരെ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേറൊരു വീഡിയോയിൽ ഞാൻ ഡയഗ്നോസിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾക്ക് ഒബ്സർവേഷനോടെ അക്കാദമിക് ഫാമിലി ഹിസ്റ്ററിയോടെ അതുപോലെ തന്നെ അവർക്ക് ടെസ്റ്റുകൾ നടത്തി എഡ്യൂക്കേഷൻ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഇത് ഇങ്ങനത്തെ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾക്കതിനെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ശരിക്കും ഇതിൽ ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന റോൾ ഓഫ് പാരൻസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇത്തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് എക്സ്പ്ലെയിൻ ടാസ്ക് മോർ ദാൻ വൺസ് ആൻഡ് എൻഷുർ ബാക്ക്, അവർക്ക് കുറേ തവണ നമ്മളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതുപോലെ തന്നെ പ്രൊവൈഡ് അഡീഷണൽ ടൈം, അവർക്ക് വേണ്ടി കുറച്ച് എക്സ്ട്രാ ടൈം തന്നെ എടുത്തിട്ട് അവർക്ക് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഒരുപാട് കൺഫ്യൂസിങ് ആവുന്ന രീതിയിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കരുത്. അവോയ്ഡ് മോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അവോയ്ഡ് സ്മോൾ പ്രിൻസ് ആൻഡ് ഓവർ ക്രൗഡഡ് ടെക്സ്റ്റ്. അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ഓവർ ക്രൗഡഡ് ആയിട്ട് അല്ലെങ്കിൽ കുറേ സ്മോൾ പ്രിൻസ് ഉള്ള ലെറ്റേഴ്സൊക്കെ സ്മോൾ ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രിൻ്റുകളൊന്നും അവർക്ക് കൊടുക്കരുത്. വ്യക്തമായി ലെറ്റേഴ്സ് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്സൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. ആൻഡ് യൂസ് ബുള്ളറ്റ് പോയിൻറ്റ് മോർ സ്പേസ് കളർ ഫ്ലോ ചാർട്ട് വൈറ്റ് ബോർഡ് എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ വ്യക്തമായി കാണാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സുകളായിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു സെൻറ്റൻസ് അവസാനിക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. അതുപോലെ തുടങ്ങിയ കാര്യം വെച്ചാൽ അവർക്ക് കറക്റ്റ് ഒരു സെൻറ്റൻസാണ് ഇവിടെ അവസാനിച്ച് ഇനി പുതിയ സെൻറ്റൻസ് തുടങ്ങുകയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ വേണം അവർക്ക് നോട്ട്സും അതുപോലെ തന്നെ ക്ലാസ് റൂമിലും അവർക്ക് അഡീഷണൽ സമയം കൊടുത്തിട്ട് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒന്ന് കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ,
അതുപോലെ തന്നെ സമ്മറൈസ് ദ മെയിൻ പോയിൻറ്റ്സ് റീഡിങ് യൂസിങ് പെൻസിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ റീഡിങ് ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ പ്രത്യേകിച്ച് പോയിൻ്റ് ഔട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വായിച്ച് പോകണം വെച്ചെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പെൻസിലുകൊണ്ട് നമ്മളിങ്ങനെ അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് വായിച്ച് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാൻ കുറച്ച് ഫേമസ് പേഴ്സൺസ്, ഈ ഡിസ്ലെക്സിയൻസ് ആയിട്ടുള്ള കുറച്ച് പേഴ്സൺസിനെ കുറിച്ച് പേര് ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. തോമസ് ആൽവാ എഡിസൺ, വാൾട്ട് ഡിസ്നി, ലിയോനാർഡോ ഡാ വിഞ്ചി, അതുപോലെ തന്നെ അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ഇവരൊക്കെ ഇനിയും കുറേ പേരുണ്ട്, രണ്ട് മൂന്ന് പേരെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇവരൊക്കെ ഡിസ്ലെക്സിയൻസ് ആയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നല്ല ഉയർന്ന തലത്തിൽ എത്താൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ റീഡിങ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു പോരായ്മ ഒന്നുമല്ല, ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ല ഉയരങ്ങളിലെത്താൻ പറ്റുന്ന, അവർക്ക് നല്ല ഇൻ്റലിജൻസ് അവർ നല്ല ഉള്ളവർ തന്നെ ആയിരിക്കും, അങ്ങനെ നമ്മൾക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഡിസ്ലെക്സിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അടുത്തത് സബ് കാറ്റഗറീസ് ഓഫ് ഡിസ്ലെക്സിയാണ്. അപ്പോൾ എന്ന് വെച്ചെങ്കിൽ ഈ ഡിസ്ലെക്സിയെ തന്നെ അതിന് ഡിഫറെൻ്റ് ബേസിസിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് കോസ് ബിഹൈൻഡ്, അതിന് കാരണമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റൽ ഡിസ്ലെക്സിയാണെന്നും അതുപോലെ തന്നെ അക്വയേർഡ് ഡിസ്ലെക്സിയായിരുന്നു. ഓക്കെ, ഡെവലപ്മെൻറ്റൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജനറ്റിക് ഫോം ഓഫ് ഡിസ്ലെക്സിയ. ഇറ്റ് ഈസ് എ ഹെറിഡിറ്ററി ഡെഫിസിറ്റ് സെലക്റ്റീവ്ലി അഫക്റ്റിംഗ് ദ വിഷ്വൽ പ്രോസസ്സിങ് ഓഫ് വേർഡ്സ് ബട്ട് ലിവിങ് ഓറൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് സ്കിൽസ് ഇൻടാക്ട് എന്നാണ്. അതൊരു ഹെറിഡിറ്ററി ഡെഫിസിറ്റാണ്. ഇത് എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? വിഷ്വൽ പ്രോസസ്സിങ് ഓഫ് വേർഡ്സിന്, വേർഡ്സിൻ്റെ വിഷ്വൽ പ്രോസസ്സിങ്ങിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ബട്ട് ലിവിങ് ഓറൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് സ്കിൽസ് ഇൻടാക്ട്, അതിൻ്റെ ഓറൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് സ്കിൽസിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നോർമൽ പോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ വിഷ്വൽ പ്രോസസ്സിങ് ഓഫ് വേർഡ്സിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അക്യൂർഡ് ഡിസ്ലെക്സിയ. ഇത് ഉണ്ടാകുന്നത് ബ്രെയിൻ അല്ലെങ്കിൽ ട്രോമ, ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ബ്രെയിൻ ട്രോമ മൂലമുണ്ടാകുന്ന ഒരു റീഡിങ് ഡിസബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ആൻഡ് സ്ട്രോക്ക് ഈസ് കോൾഡ് അക്യൂർഡ് ഡിസ്ലെക്സിയ. സ്ട്രോക്കിൻ്റെ അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറിയുടെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന റീഡിങ് ഡിസബിലിറ്റീനെയാണ് നമ്മൾ അക്യൂർഡ് ഡിസ്ലെക്സിയ എന്ന പേരിൽ വിളിക്കുന്നത്. ആൻഡ് അടുത്ത കാറ്റഗറിയാണ് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് റീഡിങ് ഡിസബിലിറ്റി. റീഡിങ് ഡിസബിലിറ്റി, റീഡിങ് എബിലിറ്റീനെ ബേസിൽ ഇവയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സർഫസ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. സർഫസ് ഡിസ്ലെക്സിയ ഉള്ള ആളുകളുടെ പ്രത്യേകത എങ്ങനെയാണ് വെച്ചാൽ കനോട്ട് റെക്കഗ്നൈസ് വേർഡ് ആസ് എ ഹോൾ ഡ്യൂ ടു ദ ഡാമേജ് ഓഫ് ദി ലെഫ്റ്റ് പാരിറ്റൽ ഓർ ടെമ്പോറൽ ലോബ്. നമ്മുടെ പാരിറ്റൽ അല്ലെങ്കിൽ ടെമ്പോറൽ ലോബിൻ്റെ ഡാമേജ് കാരണം ഒരു വേർഡിനെ ഹോളായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ, ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. അത്തരത്തിലുള്ള ഡിസ്ലെക്സിയെ നമ്മൾ സർഫേസ് ഡിസ്ലെക്സിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഫോണോളജിക്കൽ ഡിസ്ലെക്സിയ. ഈസ് എക്സ്ട്രീം ഡിഫിക്കൽട്ടി ഇൻ റീഡിങ് ദാറ്റ് ഈസ് റിസൾട്ട് ഓഫ് ഫോണോളജിക്കൽ എംപവർമെൻറ്റ് മീനിങ് ദ എബിലിറ്റി ടു മാനിപ്പുലേറ്റ് ദ ബേസിക് സൗണ്ട് ഓഫ് ലാംഗ്വേജ്. എന്നാൽ അവർക്ക് ഈ വായിക്കുക എന്നതിൽ വളരെ ബുദ്ധിമുട്ടായി, വായിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന തരത്തിലുള്ള റീഡിങ് പ്രോബ്ലംസ് ഉള്ളവരെയാണ് നമ്മൾ ഫോണോളജിക്കൽ ഡിസ്ലെക്സിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും? ഫോണോളജിക്കൽ ഇമ്പയർമെൻ്റ് ആയിരിക്കും അവർക്കത് വായിക്കാൻ, പിന്നെ അതുപോലെ തന്നെ സൗണ്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള അവർ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടായിരിക്കും, സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് പ്രൊനൗൺസ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല. വായന എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക്. അടുത്തത് ഡയറക്ഷണൽ ഡിസ്ലെക്സിയ എന്നതാണ്. ഇറ്റ് ഈസ് എക്സ്ട്രീം ഡിഫിക്കൾട്ടി ഡിസ്റ്റിംഗ്വിഷിംഗ് റൈറ്റ് ഫ്രം ലെഫ്റ്റ് ആൻഡ് ഫോളോയിങ് എ സീക്വൻസ് ഓഫ് ഡയറക്ഷൻ ഓർ റീട്രേസിങ് എ പാത്ത്. അവർക്കൊരു അതിൽ തന്നെ ഉണ്ട് ഡയറക്ഷണൽ ഡിസ്ലെക്സിയ എന്ന് അല്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ്ട്രീം ഡിഫിക്കൾട്ടി ഡിസ്റ്റിംഗ്വിഷ്. ഇപ്പോൾ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഫോളോ ചെയ്യാനൊക്കെ പറയുമ്പോൾ അത്തരം ഡയറക്ഷന് ഫോളോ ചെയ്യാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനെയാണ് അത്തരത്തിലുള്ള റീഡിങ് ഡിസബിലിറ്റീസ് ഉള്ളവരെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡിസ്ലെക്സിയൻസ് എന്ന് പറയുന്നത്. എക്സ്ട്രീം ഡിഫിക്കൾട്ടി ഡിസ്റ്റിംഗ്വിഷിംഗ് റൈറ്റ് ഫ്രം ലെഫ്റ്റ് ആൻഡ്
ഫോളോയിങ് സീക്വൻസ് ഓർ ഡയറക്ഷൻസ് ഓർ റീട്രേസിങ് അപ്പോൾ അത്തരത്തിലുള്ള റീഡിങ് പ്രോബ്ലംസ് ഉള്ളവരെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡിസ്ലെക്സിയൻസ് എന്ന് പറയുന്നത് ഓക്കെ ദൻ അക്കോർഡിംഗ് ടു ദ റീഡിങ് ഡയഗ്നോസിസ് അപ്പോൾ റീഡിങ്ങിൻ്റെ ബേസിസിൽ അവർ നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു ഒന്ന് വിഷ്വൽ ഡിസ്ലെക്സിയ എന്നാണ് പറയുന്നത് വിഷ്വൽ ഡിസ്ലെക്സിയൻസ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഹാവിങ് വിഷ്വൽ ഡിസ്ലെക്സിയ ഫീൽ ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസ്ലേറ്റിംഗ് റിട്ടൺ ലെറ്റേഴ്സ് ഇൻ ടു സൗണ്ട്സ് ദേ ആർ കൺഫ്യൂസ്ഡ് ബൈ ലെറ്റേഴ്സ് വിത്ത് സിമിലർ കോൺഫിഗറേഷൻസ് എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്ന വാക്കുകളെ സൗണ്ട്സായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഭയ കൺഫ്യൂസിങ് ആണ് സെയിം പോലെ ഇപ്പോൾ ഐ ജെ അല്ലെങ്കിൽ എച്ച് എൻ എന്നൊക്കെ പറയുന്നത് അവർക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അതുപോലെ തന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും അവർക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ഇപ്പോൾ ബെഡ് ബാഡ് ഫാൻ ഫൺ എന്നൊക്കെ എഴുതുമ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ വിഷ്വൽ ഡിസ്ലെക്സിയൻസ് എന്തായിരിക്കും അവർക്ക് ഈ ദേ ഹാവ് ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസ്ലേറ്റിംഗ് റിട്ടൺ ലെറ്റേഴ്സ് ടു സൗണ്ട് റിട്ടൺ ലെറ്റേഴ്സിനെ സൗണ്ടിലേക്ക് പറയാതെ ഏതാണ് എന്ന് പറയാൻ അവർക്ക് കൺഫ്യൂസിങ് ആയിരിക്കും ഒരുപോലെയുള്ള ഏകദേശം സിമിലർ കോൺഫിഗറേഷൻസ് ഉള്ള ലെറ്റേഴ്സിനൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യത അത്തരത്തിലുള്ള റീഡിങ് ഡിസബിലിറ്റിനെ നമ്മൾ വിഷ്വൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് അടുത്തത് ഓഡിറ്ററി ഡിസ്ലെക്സിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ദേ ഫീൽ ഡിഫിക്കൾട്ടി ഇൻ ഗ്രാസ്പിങ് ദ മീനിങ്സ് ഓഫ് സൗണ്ട് സൗണ്ട് ഒരു അതിൻ്റെ സൗണ്ടിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ഓഡിറ്ററി ഡിസ്ലെക്സിയൻസ് ഹാവ് ഓഡിറ്ററി ഡിസ്ക്രിമിനേഷൻ അതുപോലെ തന്നെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ അവർക്ക് രണ്ടെണ്ണത്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് തന്നെ ദേ കനോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എം ആൻഡ് എൻ മാൻ മാറ്റ് ബാക്ക് ബാക്ക് ഇപ്പോൾ നമ്മൾ ഓരോ വാക്കിപ്പോൾ എം എൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് എം ആണ് അല്ലെങ്കിൽ എൻ ആണ് എന്ന് നോർമൽ കേസിലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇവർക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അത് കേൾക്കുന്ന സമയത്ത് വിഷ്വലിൽ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതുന്ന വാക്കുകൾ ഐ ജെ എന്നൊക്കെ എഴുതുമ്പോൾ അത് കൺഫ്യൂസിങ് ആയി പോകുന്നത് ഇത് ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ കൺഫ്യൂസിങ് ആയി പോകുന്നതിനെയാണ് നമ്മൾ അവർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാതെ പോകുന്നോ അത്തരത്തിലുള്ള പ്രോബ്ലം ഉള്ളവരെയാണ് നമ്മൾ ഓഡിറ്ററി ഡിസ്ലെക്സിയൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡയഗ്നോസ് ദിസ് ടൈപ്പ് ഓഫ് റീഡിങ് ഡിസബിലിറ്റീസ് അല്ലേ നമുക്ക് അതിനൊരു ഒരു കറക്റ്റ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടെക്നിക്ക് വെച്ചിട്ടൊന്നും നമുക്ക് അങ്ങനെ അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ സെവറൽ ജനറൽ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിലേക്ക് ക്ലാസ് റൂം ഒബ്സർവേഷൻ അക്കാദമിക് ആൻഡ് ഫാമിലി ഹിസ്റ്ററി ഇൻഫർമേഷൻ കോഗ്നിറ്റീവ് പ്രോസസ്സിങ് പിന്നെ ടെസ്റ്റ് ഓഫ് സ്പെസിഫിക് ലാംഗ്വേജ് സ്കിൽസ് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ലെവൽ ഓഫ് ഫങ്ഷൻ ബേസിക് സ്കിൽസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ശരിക്കും ഡയഗ്നോസിങ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് വീഡിയോ വളരെ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വേറൊരു വീഡിയോയിൽ ഞാൻ ഡയഗ്നോസിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഉൾപ്പെടുത്താറുണ്ടായി ഓക്കെ അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾക്ക് ഒബ്സർവേഷനോടെ അക്കാദമിക് ഫാമിലി ഹിസ്റ്ററിയോടെ അതുപോലെ തന്നെ അവർക്ക് ടെസ്റ്റുകൾ നടത്തി എഡ്യൂക്കേഷൻ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഇത് ഇങ്ങനത്തെ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾക്കതിനെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ശരിക്കും ഇതിൽ ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന റോൾ ഓഫ് പാരൻസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇത്തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യണം അതുപോലെ തന്നെ അവർക്ക് എക്സ്പ്ലെയിൻ ടാസ്ക് മോർ ദാൻ വൺസ് ആൻഡ് എൻഷുർ ബാക്ക് അവർക്ക് കുറേ തവണ നമ്മളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കണം അതുപോലെ തന്നെ പ്രൊവൈഡ് അഡീഷണൽ ടൈം അവർക്ക് വേണ്ടി കുറച്ച് എക്സ്ട്രാ ടൈം തന്നെ എടുത്തിട്ട് അവർക്ക് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ ഒരുപാട് കൺഫ്യൂസിങ് ആവുന്ന രീതിയിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കരുത് അവോയ്ഡ് മോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അവോയ്ഡ് സ്മോൾ പ്രിൻസ് ആൻഡ് ഓവർ ക്രൗഡഡ് ടെക്സ്റ്റ് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ഓവർ ക്രൗഡഡ് ആയിട്ട് അല്ലെങ്കിൽ കുറേ സ്മോൾ പ്രിൻസ് ഉള്ള ലെറ്റേഴ്സൊക്കെ സ്മോൾ ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രിൻ്റുകളൊന്നും അവർക്ക് കൊടുക്കരുത് വ്യക്തമായി ലെറ്റേഴ്സ് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്സൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത് ആൻഡ് യൂസ് ബുള്ളറ്റ് പോയിൻറ്റ് മോർ സ്പേസ് കളർ ഫ്ലോ ചാർട്ട് വൈറ്റ് ബോർഡ് എന്ന് വെച്ചെങ്കിൽ അവർക്ക് ഇങ്ങനെ വ്യക്തമായി കാണാൻ പറ്റുന്ന രീതിയിലുള്ള
നോട്ട്സുകളായിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. അത് അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു സെൻറ്റൻസ് അവസാനിക്കും ഫുൾ സ്റ്റോപ്പ് ഇടണം. അതുപോലെ തുടങ്ങിയ കാര്യം ചെയ്യാൻ അവർക്ക് കറക്റ്റ് ഈ ഒരു സെൻറ്റൻസാണ് ഇവിടെ അവസാനിച്ച് ഇനി പുതിയ സെൻറ്റൻസ് തുടങ്ങുകയാണ് എന്നൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ വേണം അവർക്ക് നോട്ട്സും അതുപോലെ തന്നെ ക്ലാസ് റൂമിലും അവർക്ക് അഡീഷണൽ സമയം കൊടുത്തിട്ട് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒന്ന് കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സമ്മറൈസ് ദ മെയിൻ പോയിൻറ്റ്സ് റീഡിങ് യൂസിങ് പെൻസിൽ. ഇപ്പം നമ്മളിപ്പോൾ റീഡിങ് ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ പ്രത്യേകിച്ച് പോയിൻ്റ് ഔട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വായിച്ച് പോകണമെന്നുവെച്ചെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പെൻസിലുകൊണ്ട് നമ്മളിങ്ങനെ അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് വായിച്ച് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാൻ കുറച്ച് ഫേമസ് പേഴ്സൺസ്, ഈ ഡിസ്ലെക്സിയൻസ് ആയിട്ടുള്ള കുറച്ച് പേഴ്സൺസിനെ കുറിച്ച് പേര് ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. തോമസ് ആൽവാ എഡിസൺ, വാൾട്ട് ഡിസ്നി, ലിയോനാർഡോ ഡാ വിഞ്ചി, അതുപോലെ തന്നെ അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ഇവരൊക്കെ ഇനിയും കുറേ പേരുണ്ട്, രണ്ട് മൂന്ന് പേരെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇവരൊക്കെ ഡിസ്ലെക്സിയൻസ് ആയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നല്ല ഉയർന്ന തലത്തിൽ എത്താൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ റീഡിങ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു പോരായ്മ ഒന്നുമല്ല, ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ല ഉയരങ്ങളിലെത്താൻ പറ്റുന്ന, അവർക്ക് നല്ല ഇൻ്റലിജൻസ് അവർ നല്ല ഉള്ളവർ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഡിസ്ലെക്സിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ.